ഹായ് ഫ്രണ്ട്സ്, ഗ്രാസ് എലോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കടലപ്പിണ്ണാക്ക് കൊണ്ട് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 5 ജൈവ വളക്കൂട്ടുകളെ കുറിച്ചുള്ളതാണ്. കടലപ്പിണ്ണാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് കടലപ്പിണ്ണാക്ക്. ഇനി നമുക്ക് വളക്കൂട്ടിലേക്ക് കടക്കാം. ഒന്നാമത്തെ വളക്കൂട്ട് 1/2 കിലോ കടലപ്പിണ്ണാക്ക്, 2 ലിറ്റർ വെള്ളം. ഇവ രണ്ടും യോജിപ്പിച്ച് മൂന്നാമത്തെ ദിവസം 1 ലിറ്റർ വളത്തിന് 7 ലിറ്റർ വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായി രണ്ടാമത്തെ വളക്കൂട്ട് നോക്കാം. 2-ാമത്തെ വളക്കൂട്ടിന് വേണ്ടത് കടലപ്പിണ്ണാക്ക് 1/2 കിലോ, ശർക്കര 100 ഗ്രാം, വെള്ളം 2 ലിറ്റർ. ഇവ മൂന്നും കൂട്ടി യോജിപ്പിച്ച് 2 ദിവസം പുളിപ്പിച്ച് 3-ാം ദിവസം 1 ലിറ്ററിന് 7 ലിറ്റർ വെള്ളം ചേർത്ത് ചെടികൾക്ക് തളിക്കാവുന്നതാണ്. ശർക്കര വേരുകളിലെ സൂക്ഷ്മജീവികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദാർത്ഥമാണ്. അടുത്തതായി 3-ാമത്തെ വളക്കൂട്ട് നോക്കാം. 3-ാമത്തെ വളക്കൂട്ടിന് വേണ്ടത് കടലപ്പിണ്ണാക്ക് 1/2 കിലോ, വേപ്പിൻ പിണ്ണാക്ക് 150 ഗ്രാം, ശർക്കര 100 ഗ്രാം, വെള്ളം 2 ലിറ്റർ. ഇവ കൂട്ടി യോജിപ്പിച്ച് 2 ദിവസം പുളിപ്പിച്ച് 3-ാം ദിവസം 1 ലിറ്ററിന് 7 ലിറ്റർ വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്ക് ചേർന്നിട്ടുള്ള ഈ വളം ചെടികൾ പൂക്കുന്ന സമയത്ത് ചെടികൾക്ക് നൽകാൻ പാടുള്ളതല്ല. 4-ാമത്തെ വളക്കൂട്ട് നോക്കാം. 4-ാമത്തെ വളക്കൂട്ടിന് വേണ്ടത് കടലപ്പിണ്ണാക്ക് 1/2 കിലോ, കൊന്നയില 5 പിടി, ശർക്കര 100 ഗ്രാം, വെള്ളം 2 ലിറ്റർ. ഇവ കൂട്ടി യോജിപ്പിച്ച് 2 ദിവസം പുളിപ്പിച്ച് 1 ലിറ്ററിന് 7 ലിറ്റർ വെള്ളം എന്ന കണക്ക് ചെടികൾക്ക് നൽകാവുന്നതാണ്. കൊന്നയുടെ സത്ത് ഇറങ്ങാൻ വേണ്ടി കൊന്നയില നല്ലവണ്ണം ചതച്ചാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തതായി 5-ാമത്തെ വളക്കൂട്ട് നോക്കാം. 5-ാമത്തെ വളക്കൂട്ടിന് വേണ്ടത് കടലപ്പിണ്ണാക്ക് 1/2 കിലോ, ചാണകം 500 ഗ്രാം, കൊന്നയില 5 പിടി, ശർക്കര 100 ഗ്രാം, വെള്ളം 3 ലിറ്റർ. ഇവ നല്ലവണ്ണം കൂട്ടി യോജിപ്പിച്ച് 2 ദിവസം പുളിപ്പിച്ച് 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം എന്ന കണക്കിന് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് എങ്ങനെ കൂട്ടുന്നു എന്ന് നമുക്ക് ഇപ്പോൾ കാണാം. ആദ്യമായി കൊന്നയില നല്ലവണ്ണം ചതച്ച് എടുക്കുക. അതിനുശേഷം ശർക്കരയും നല്ലവണ്ണം പൊടിക്കുക. ഒരു വക്കറ്റെടുത്ത് അതിൽ കടലപ്പിണ്ണാക്കും ചാണകം കൊന്നയില ശർക്കര എന്നിവ ഇട്ടതിന് ശേഷം 3 ലിറ്റർ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി പുളിപ്പിക്കാൻ വെക്കുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പുളിപ്പിച്ചെടുത്ത വളക്കൂട്ടാണ് ഇത്. ഇനി നമുക്ക് ഇതിനെ നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1-ഉം 2-ഉം വളക്കൂട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1-ാമതായി അതിൻ്റെ തെളി മാത്രമേ എടുത്ത് ചെടികൾക്ക് ഒഴിക്കാവൂ, അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലുണ്ടാവും. 2 ദിവസത്തെ പുളിപ്പാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, വളത്തിന് ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. 4-5 ദിവസം വെച്ച് പുളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വളക്കൂട്ടായി മാറും. ഇപ്പോൾ 2 ദിവസത്തെ പുളിപ്പായതുകൊണ്ട് അതിൻ്റെ തെളി മാത്രം ചെടികൾക്ക് കൊടുക്കുക എന്നതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.